ചേട്ടൻ വന്നല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഈ ഒരു നിമിഷത്തിൽ ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ ശരിക്കും ഈ ഒരു വേദി കംപ്ലീറ്റ് ആവണമെങ്കിൽ സുധിച്ചേട്ടൻ വേണമായിരുന്നു. പക്ഷേ സുധിച്ചേട്ടൻ്റെ അഭാവത്തിൽ സുധിച്ചേട്ടൻ മറുപാതികളെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുധിച്ചേട്ടൻ്റെ മക്കളെയും സുധിച്ചേട്ടൻ്റെ ഭാര്യയും സുധിച്ചേട്ടനത് കണ്ട് സന്തോഷിക്കും. സോ ഒരു വലിയ കൈയോട് കൂടിയിട്ട് സുധിച്ചേട്ടൻ്റെ ഭാര്യയും മക്കളെയും നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ഋതുൽ, ഇത് കിച്ചു, ഇത് രേണു, സുചേട്ടന്റെ വാവക്കുട്ടൻ. ഇത് എവിടെയാ നിക്കണേ? ഹലോ ബയ്യോ എല്ലാവർക്കും. ഹലോ, ആ ഞാൻ ഋതുലാ, ഋതപ്പനാ ബയ്യോ. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും ആ എന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയാ വിശേഷം? ആ പാപ്പം കഴിച്ചു. ഇത് എവിടെയാ വന്ന് നിക്കണേ കുട്ടി? സ്റ്റാർ മാജിക്കലാ? ഒരുപാട് ആഗ്രഹങ്ങള് സുധിച്ചേട്ടൻ ബാക്കി വെച്ചിട്ടുണ്ട്. ജഗദീശേട്ടൻ എന്താ പറയാനുള്ളേ? ഉഗ്രം കലാകാരനാണ് കേട്ടോ ഇപ്പോഴേ, അല്ലേ? പാട്ടൊക്കെ പാടില്ലേ കുട്ടി? എന്നാ ഒരു പാട്ട് പാടിക്കട്ടെ. അമ്മ ആ ചന്ദ്രികയിലെ ലീന്നു കുട്ടിക്ക് അറിയാലോ പാട്ട്. ആ പോരട്ടെ. ചണ്ടി കയ്യലിയുന്നു ചണ്ടി കാന്തം കണ്ടു നെഞ്ചീരലിയും ജീവരാഗം ലീലു വലിയലിയുന്നു ദാഗ മേഘം നെഞ്ചടിയലിയും ജീവദാഗം. ഇതെല്ലാം സുധിച്ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്തട്ടോ. ഒരുപാട് പാട്ടുകളുണ്ട്, പണ്ടത്തെ പാട്ടുകളായിരുന്നു സുധിച്ചേട്ടന് ഇഷ്ടം, അതൊക്കെ ഇവിടെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലേ രേണു? കുറേ നാളുകൾക്ക് ശേഷമാണ് രേണുവും കിച്ചും മിടുക്കനായി വലിയ കുട്ടിയായി കിച്ചു, ഋതപ്പനും വലിയ മോനായി തുടങ്ങി മിടുക്കനായി കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർക്കപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരിക്കും. ഫ്ലവേഴ്സ് അങ്ങനെ ഇവരുടെ വീട് കാര്യങ്ങളെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തൊക്കെയാ ചെയ്യണേ കഴിഞ്ഞ ഈ ഒരു 11 മാസക്കാലമായിട്ട്? സുധിച്ചേട്ടൻ്റെ സ്റ്റാർ മാജിക്കിലേക്ക് വീണ്ടും എല്ലാവരും കാണാൻ വിളിച്ചത് ഒരുപാട് സന്തോഷം. മിസ് ചെയ്യുന്നുണ്ട് സുധിച്ചേട്ടൻ ഒത്തിരി. പക്ഷേ എനിക്കങ്ങനെ മിസ് ചെയ്യാൻ പറ്റണില്ല, മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ എപ്പോഴും ഉള്ള പോലെയാണ്, അനുഭവം ഉള്ളവർക്കറിയാം, നമ്മുടെ കൂടെ എപ്പോഴും കൂടെ ഉള്ള പോലെ തന്നെ തോന്നുന്നു. രേണു എപ്പോഴും മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗൾഫ് ഷോന് സുധിച്ചേട്ടൻ പോയിരിക്കുകയാണ്. അതെ അതെ, അത്രേ ഉള്ളൂ, അത്രേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഏട്ടാ എപ്പോഴും ഉള്ള പോലെ ഇവിടെയൊക്കെ. കിച്ചു, പഠിപ്പൊക്കെ എങ്ങനെ പോണു? നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ചേട്ടൻ പഠിക്കുന്നുണ്ടോ? എന്തൊക്കെയാ വിശേഷങ്ങള്? കോഴ്സ് ഒക്കെ എങ്ങനെ പോണു? എക്സാം നടന്നുകൊണ്ടിരിക്കുവാ. എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇന്ന് ജഗദീഷേട്ടനും കൂടെ ഈ ഒരു വേദിയിൽ വന്നപ്പം സുധിച്ചേട്ടന്റെ ആ ഒരു പ്രസൻസ് നമ്മളിതാ ഇവരിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ എന്തായി? ഒരുപാട് പ്രേക്ഷകർ ഇവൻ ഞങ്ങളെ വരെ കാണുമ്പോൾ, പുറത്ത് വെച്ച് കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഫാമിലിയുടെ വീട് പണി എന്തായി. അപ്പോൾ അത് നമ്മൾ പറയുന്നതിനേക്കാൾ ഇവർ തന്നെ നേരിട്ട് നിങ്ങളോട് പറയുമായിരിക്കും നല്ലത്. വീട് പണി ഓൾമോസ്റ്റ് കഴിയാറായി, നന്നായിട്ട് തന്നെ നടക്കുന്നു പണി. ഓണം ആകുമ്പോൾ എനിക്ക് തോന്നുന്ന കയർത്താമസമൊക്കെ ആവുന്ന അവർ പറഞ്ഞേക്കുന്ന അറിയിച്ചേക്കുന്നു. സുധിച്ചേട്ടൻ്റെ വീട്, ഞങ്ങളുടെ വീടല്ല സുധിച്ചേട്ടൻ്റെ വീട്. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയോ? എന്താ ചെയ്യണേ? ഞാനിപ്പോ പഠിത്തം കഴിഞ്ഞായിരുന്നു, DCA പഠിക്കുവായിരുന്നു, അത് കഴിഞ്ഞ്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അത് കഴിഞ്ഞായിരുന്നു. ജോലിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഭാവിയിലെ ആനിമേറ്റർ ഇവിടെ ഉണ്ട്. ആനിമേഷനാണ് നമ്മുടെ കിച്ചുവിൻ്റെ സ്വപ്നം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരട്ടെ. ഋതപ്പൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താ? അവൻ്റെ കുറുമ്പ് കൂടിയോ കുറഞ്ഞോ? കൂടി കൂടി കൂടി. ഒരു രണ്ട് വാക്ക് എന്താ പറയാനുള്ളേ? സുഖാണോ എല്ലാവർക്കും? സുഖാണ് സുഖാണ്, ഞങ്ങൾക്ക് സുഖാണ്. കുട്ടിച്ചു സുഖാണോ? സ്കൂളിൽ പോരുണ്ടോ? കുറുമണിക്കാറുണ്ടോ? കുറുമണിക്കാൻ പാടില്ല. കുറുമണിക്കാറുണ്ടോ? വെരി ഗുഡ്, ഗുഡ് ബോയ്. അപ്പോ സുധിച്ചേട്ടൻ്റെ ആ ഒരു ടാലന്റ് എല്ലാം അപ്പാടെ ഇവനിലും ഉണ്ട്. കിച്ചു ആണെങ്കിൽ ആനിമേഷനാണ് ലൈക്ക് ഇനി ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മളും ഇവരോടൊപ്പം തന്നെയുണ്ട്.